ചിക്കൻ സ്റ്റൂ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അതിനകത്തേക്ക് ഒരു 5-6 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. 8 ഏലയ്ക്ക 8 ഗ്രാമ്പു ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്താലും മതി. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി അത് ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേകുന്നവരെ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് സ്റ്റൂവിന് വേണ്ടിയിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങും 4 ചെറിയ സൈസിലുള്ള ക്യാരറ്റും കൂടെ തൊലിയോടുകൂടി വേവിച്ച് വെച്ചതാണ്. തൊലിയൊക്കെ കുളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നതുവരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനെ. ഇനി നമുക്കൊരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നമ്മുടെ സ്റ്റൂവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, 4 പച്ചമുളക്, വലിയ സൈസിലുള്ള 2 സവാള സ്ലൈസ് ചെയ്തത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഏകദേശം 4 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 തേങ്ങയുടെ പാലാണ്. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്റ്റൂ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. ഇനി കുറച്ച് കാഷ്യൂ റൈസിൻസും ഫ്രൈ ചെയ്തിടാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും, അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ചൂടാക്കിയാൽ മതി. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളയപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.